നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈന്യത്തിന് പുത്തൻ ഉണർവ് തന്നെയാണ് ബിപിൻ റാവത്തിൻ്റെ ഈ വാക്കുകൾ. പ്രചോദനം മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിന് ഇനിയുള്ള നാളുകൾ പ്രത്യേകിച്ചും അതിനിർണായകമായ പല നീക്കങ്ങൾക്കും പാകിസ്ഥാൻ തുനിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, FATFൽ നിന്നും ഒട്ടും തന്നെ അനുകൂലമല്ലാത്തൊരു വിധി പാകിസ്ഥാൻ വരുമ്പോൾ, സ്വാഭാവികമായും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഇറിറ്റേഷനും ഒക്കെ തീർക്കാൻ ശ്രമിക്കുന്നത് കശ്മീരിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു നാടൻ പ്രയോഗം അന്വർത്ഥമാകുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ പുതിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിപിൻ റാവത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. അടുത്ത യുദ്ധം ഇന്ത്യ ജയിക്കുന്നത് ഇന്ത്യ സ്വയം നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിതമായ വെടിക്കോപ്പുകൾ കൊണ്ടായിരിക്കും. അടുത്ത യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ നാളെയാകാം, അങ്ങനെ ആവാതിരിക്കട്ടെ. എന്നിരുന്നാലും ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ട അനിവാര്യത ചിലപ്പോൾ വരും. അധീന പ്രദേശങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിൽ യുദ്ധം തന്നെയാണ് മാർഗം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇന്ത്യയുടെ അഭിമാന പ്രശ്നം മാത്രമല്ല, സുരക്ഷയുടെ പ്രശ്നം കൂടിയാണ്. പരമാവധി സഹിഷ്ണുതയുടെ പാത സ്വീകരിച്ച രാജ്യത്തിനെ വീണ്ടും തേജോവധം ചെയ്യാനും നശിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് ആര് തന്നെയായാലും, അത് ചൈന ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, അവർക്കൊക്കെ അവരെയൊക്കെ സമാധാന ദൂതരായി കണ്ടുകൊണ്ട് വീണ്ടും സഹിഷ്ണുത സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെയും അഭിപ്രായം. അതൊരു പരിധിവരെ ശരിയുമാണ്. ആക്രമിക്കില്ല എന്ന് കാണുന്ന രാജ്യങ്ങളെ മാത്രമേ വീണ്ടും ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു താല്പര്യം കാണുകയുള്ളൂ. ഒന്ന് കൊടുത്താൽ 10 തിരിച്ചു കിട്ടും എന്ന് കരുതുകയാണെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളോട് ആക്രമിക്കാൻ ഒരു രാജ്യവും മുതിരുകയില്ല. ഇന്ത്യയുടെ സഹിഷ്ണുതയെക്കുറിച്ച് പാകിസ്ഥാൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇങ്ങനെ വെടിനിർത്തൽ ലംഘനം തുടരുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പൂഞ്ച് സെക്ടറിൽ ആ ഭാഗത്ത് ഒരു സ്ത്രീയും കൊല്ലപ്പെടുകയും ചെയ്തത്. ഒട്ടനവധി വീടുകൾ തകർക്കുന്നു, ഒന്നിനു പിറകെ ഒന്നായി. ഇവർക്ക് താമസിക്കാൻ പോലും വീടില്ല. മണ്ണ് നിർമ്മിതമായ വീടുകളിൽ നിന്നും കല്ലും മണ്ണും തെറിക്കുന്ന ഒരവസ്ഥ, ചിതറുന്നൊരവസ്ഥ, മനുഷ്യരെ കൊന്നൊടുക്കുന്ന അവസ്ഥ, ഇതൊക്കെ വർഷങ്ങളായി പാകിസ്ഥാൻ തുടർന്നു വരുന്ന ഒരു തപസ്യയായി അവർ സ്വീകരിക്കുകയാണ്. ഇതൊന്നും ഒരു തപസ്യയല്ല, ഇതൊക്കെ നെറുകേടിൻ്റെ അങ്ങേയറ്റമാണ്. അവരെ ശിഥിലമാക്കാൻ കെൽപ്പുള്ള വെടിക്കോപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അതിർത്തിയിൽ തുടർച്ചയായി നടത്തുന്നുണ്ടെങ്കിൽ സൈന്യം അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന തെളിവ്, അല്ലെങ്കിൽ എന്ന ഒരു താക്കീത് കൂടിയാണ്, അല്ലെങ്കിൽ അവർക്കും അതൊരു സന്ദേശം കൂടിയാണ് ബിപിൻ റാവത്തിൻ്റെ ഈ വാക്കുകൾ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വരുന്ന യുദ്ധ സമയത്ത് ഇന്ത്യ സ്വയം നിർമ്മിതമായ, ഇന്ത്യൻ നിർമ്മിതമായ ആയുധങ്ങൾ കൊണ്ട് തകർക്കും എന്ന് പറയുന്നു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യൻ സൈന്യത്തിന്, ഇന്ത്യൻ ആർമി, ഇന്ത്യയുടെ കരസേനയ്ക്ക് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ മതി എന്ന് പറയുകയാണ്. മറ്റ് രാജ്യങ്ങളുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി അത് കമ്പോളത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ നീങ്ങാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും ഡിഫൻസ് മേഖലയിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി അത് വികസിപ്പിച്ചെടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ബിപിൻ റാവത്ത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, 70 കൊല്ലമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അരാജകത്വം അനുഭവിക്കുന്ന കശ്മീരികൾക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും അവർക്ക് നീതി ലഭ്യമാകണമെങ്കിൽ അധീന പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചാലേ പറ്റൂ. അങ്ങനെ തിരിച്ചു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും കൂടുതൽ മേഖല അവരുടെ അധീന പ്രദേശമാക്കും. ശ്രീനഗറിലേക്ക് അവർ കേന്ദ്രീകരിക്കും. ഇപ്പോൾ കശ്മീരിലെ ഉൾവനങ്ങളിൽ, മധ്യ കശ്മീരിലെ ഉൾവനങ്ങളിൽ മിലിറ്റൻസ്, വിഘടനവാദികളുടെയും മിലിറ്റൻറ്റിൻ്റെയും ഒക്കെ വലിയ ആക്രമണം നടക്കുന്നുണ്ട്. ഇത് ഒന്നിന് പിറകെ ഒന്നായി വ്യാപിപ്പിച്ചുകൊണ്ട് കശ്മീർ മൊത്തത്തിൽ പിടിച്ചെടുത്ത് ഇതിങ്ങനെ വിട്ടാൽ, കുത്തഴിഞ്ഞ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ ഇവർ കുളം തോണ്ടും എന്ന തിരിച്ചറിവ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഉടനൊരു യുദ്ധം ജയിക്കാൻ തന്നെയാണ് തയ്യാറായി ഇന്ത്യൻ സൈന്യം നിൽക്കുന്നതെന്ന്. ആ യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും അത്തരത്തിലൊരു യുദ്ധം ഒഴിവാക്കേണ്ടത് നിലവിൽ ഇന്ത്യയുടെ കടമയല്ല, പാകിസ്ഥാൻ്റെ മാത്രം കടമയാണ്.